ഹായ് കൂട്ടുകാരെ, പ്രസീത കിച്ചൺ വീട്ടിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുകയാണെന്നും സന്തോഷത്തോടെ ഇരിക്കുകയാണെന്നും വിചാരിക്കുന്നു. ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ ബോൾ ഗ്രേപ്പ് ജ്യൂസാണ്. സാധാരണ മുന്തിരി ജ്യൂസ് കുടിക്കുന്നതിലും വെറൈറ്റിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. ഇങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഈ ഒരു ജ്യൂസേ ഉണ്ടാകത്തുള്ളൂ, അത് 100% ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ടേസ്റ്റി ആയിട്ടുള്ള ബാൾ ഗ്രേപ്പ് ജ്യൂസാണ്. ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ? അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയിലേക്ക് പോകാം. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബോൾ ഗ്രേപ്പ് ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ ബോൾ ഗ്രേപ്പ് ജ്യൂസ് നിങ്ങൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റും അതും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല, സെയിം ആണ്. അപ്പോൾ അതിൻ്റെ സെയിം നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന സെയിം ബോൾ ഗ്രേപ്പ് ജ്യൂസാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഞാനിവിടെ 2.5 കപ്പ് മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊട്ടും കളറില്ലാത്ത മുന്തിരിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ബീറ്റ്റൂട്ട്, ഒരു ചെറിയ ബീറ്റ്റൂട്ടിൻ്റെ പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ബീറ്റ്റൂട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. നിങ്ങൾ വൈനൊക്കെ ഇടുന്ന സമയത്ത് ഇതുപോലെ വൈറ്റ് വരയൊക്കെ വരുന്ന ബീറ്റ്റൂട്ട് ഒരിക്കലും വൈൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കരുത്. ബീറ്റ്റൂട്ട് വൈന് ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട്, അപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇത് ബീറ്റ്റൂട്ടിൽ വൈറ്റ് കളറ് വരുന്നതുണ്ടോ, ഒരു ലൈൻ പോലെ. ഇത് ഒട്ടും വൈൻ ഉണ്ടാക്കാൻ കൊള്ളത്തില്ലാത്തൊരു ബീറ്റ്റൂട്ടാണ്. ബീറ്റ്റൂട്ട് എടുക്കുമ്പോൾ നല്ല കളറുള്ള ബീറ്റ്റൂട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് വൈൻ നല്ല പെർഫെക്റ്റായിട്ട് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കും. ഇതുപോലത്തെ ഈ വൈറ്റ് കളറിലൊക്കെ ബീറ്റ്റൂട്ട് എടുക്കുവാണെങ്കിൽ നമ്മുടെ വൈൻ പെട്ടെന്ന് ചീത്തയായി വരാൻ ചാൻസ് കൂടുതലാണ്, കളറുണ്ടാവില്ല, പിന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാം. ക്രിസ്മസിനോടനുബന്ധിച്ച് ഞാൻ എന്താണേലും വെറൈറ്റി വൈൻസ് ഇടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 പോർഷനാണ് ബീറ്റ്റൂട്ട് ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയത്. അപ്പം നല്ല കളറുള്ള മുന്തിരി കിട്ടും. അപ്പോൾ ആ മുന്തിരി ഉണ്ടെങ്കിൽ നിങ്ങൾ ബീറ്റ്റൂട്ട് എടുക്കണ്ട. പക്ഷേ എന്താണെങ്കിലും ബീറ്റ്റൂട്ട് എടുത്താലും തെറ്റില്ല, ഏറ്റവും നല്ലതാണ്. നമ്മൾ ഈ ഗ്രേപ്പിൻ്റെ കൂടെ ബീറ്റ്റൂട്ട് ഒന്ന് കുറച്ചൊന്ന് ഇടുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തിന് നല്ലതാണ് കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മധുരമുള്ള മുന്തിരിയാണെങ്കിൽ നമുക്ക് ഷുഗറിൻ്റെ അളവും കൂടെ കുറച്ച് കൊടുക്കാം. അപ്പോൾ അതെല്ലാം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഞാനിവിടെ 2.5 കപ്പ് മുന്തിരിക്ക് 1/4 കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ മുന്തിരിയും ഇതുപോലെ തൊലി പൊളിച്ചിട്ട് അതിൻ്റെ കുരു നീക്കി ഒരു 10-15 എണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യമേ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിട്ട് കൊടുത്തു, വെള്ളം ഒഴിച്ചു കൊടുത്തു. പഞ്ചസാര ഇപ്പം ഇടേണ്ട ആവശ്യമില്ല, പഞ്ചസാര നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിനി നമുക്ക് അടുപ്പിൽ വെച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുന്തിരിയെല്ലാം നല്ലോണം വെന്ത് തണുത്തും വന്നിട്ടുണ്ട്, നല്ല കളറുണ്ട്. ഈ ബീറ്റ്റൂട്ട് ഇട്ടത് കൊണ്ട് നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിന് ഞാൻ ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം. നമ്മുടെ ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, കളയണ്ട, അതൊന്ന് അരിച്ചെടുക്കാം. നല്ല സൂപ്പർ കളറാണ് കേട്ടോ. കേട്ടോ, അതിൻ്റെ ഈ ഒരു ചാറ് നമ്മൾ കളയണ്ട, അങ്ങ് മാറ്റി വയ്ക്കാം. ഇത് ഇത്രയും ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതിനി നമുക്കൊന്ന് അരച്ചെടുക്കാം. എങ്ങനെയാണ് അരക്കുന്നതെന്ന് അറിയാലോ, ക്രഷ് ചെയ്തേ എടുക്കാവുള്ളൂ. മിക്സിയുടെ ജാറ് തിരിച്ച് കറക്കുന്ന ഒരു ബട്ടൺ ഉണ്ടല്ലോ, അതിൽ തിരിച്ച് കറക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2.5 കപ്പ് മുന്തിരിക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തു. എന്നിട്ട് ആ വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് അല്പം ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ പട്ട കുറച്ച് ചേർക്കണമെങ്കിൽ അതൊക്കെ നല്ലതാണ്, അതൊക്കെ നമ്മുടെ ഇഷ്ടം. പിന്നെ മുന്തിരിക്ക് അത്യാവശ്യം നല്ല മധുരമുള്ള മുന്തിരിയാണ് എങ്കിൽ 3 ടേബിൾ സ്പൂണൊക്കെ മധുരം ഇട്ടാൽ മതി. മുന്തിരി ഇതാ അരച്ചെടുത്തിട്ടുണ്ട്, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇതിൽ ഞാൻ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടാണ് കിട്ടിയിരിക്കുന്നത്.
അങ്ങനെ നമ്മൾ ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് കുരുവൊക്കെ ഇങ്ങനെ അരയാതെ കാണാൻ പറ്റി ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക്. നമ്മൾ അരിച്ചെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാനത് നമ്മുടെ ജ്യൂസ് എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കാണ് കേട്ടോ. ഒരു 3 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. 2 കപ്പ് ആദ്യം വേവിക്കാൻ എടുത്തിട്ടുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ 3 കപ്പ്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ കുറച്ച് മുന്തിരി തൊലിയും കുരുവും കളഞ്ഞ മുന്തിരിയാണ് എടുത്തത്. ഇതാണ് നമ്മുടെ താരം. ഇങ്ങനെ ഒരു ഗ്ലാസ് എടുത്തു, അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ബോൾ ഗ്രേപ്സ് ഇട്ട് എടുത്തിട്ട് എടുക്കാം. എന്നിട്ട് ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. സ്പെഷ്യൽ ബോൾ ഗ്രേപ്പ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. നമ്മൾ കുടിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഓരോ ബോള് നമുക്കിങ്ങനെ കഴിക്കാൻ കിട്ടും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് അപാര ടേസ്റ്റാണ്. സാധാരണ നമ്മൾ മുന്തിരി ജ്യൂസ് കുടിക്കുന്നതിലും ഏറ്റവും നല്ലതാണ് ഈ ഒരു ജ്യൂസ്. കണ്ടോ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പ്രസീത കിച്ചണിൽ ഞാൻ വീണ്ടും വരും പുതിയ പുതിയ റെസിപ്പിയുമായി. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും വീട്ടിൽ സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടാറ്റാ.